ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പിനെസ് ഇസ് ഓർ മൈൻഡ്. ഇന്ന് നമ്മളൊരു കേക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത്. മോളുടെ ബർത്ത്ഡേക്ക് വീട്ടിലുണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനൊരു 4 എഗ്ഗൊക്കെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പൗഡർ ഷുഗർ എല്ലാം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഗ്രാനുൾസ് ആണ് എടുത്തിട്ടുള്ളത്. പൗഡർ ഷുഗർ വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഗ്രാനുൾസ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല സോഫ്റ്റായിട്ട് ബീറ്റായി കിട്ടുക. നല്ല സോഫ്റ്റായി കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. പൊടിച്ച ഷുഗർ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഗ്രാനുൾസ് ആകുമ്പോൾ ഇത്തിരി ടൈം എടുക്കും, എന്നാലും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർക്കുകയാണ്. വെജിറ്റബിൾ ഓയിലാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 100 ml പാലാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അത് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്ന 1 teaspoon വാനില എസൻസും 1 tablespoon വിനീഗറും ആണ്. നമുക്ക് വിനീഗറിന് പകരം വേണമെങ്കിൽ ലൈം ജ്യൂസ് എടുക്കാം കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 നുള്ള് ഉപ്പ്, 1 pinch ഉപ്പ് മതി കേട്ടോ, നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഡയറക്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് സീവ് ചെയ്തിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് 2-3 തവണ സീവ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 cup മൈദയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് 1/4 cup കൊക്കോ പൗഡറാണ് വേണ്ടത്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 teaspoon ബേക്കിംഗ് പൗഡറും 1/4 teaspoon ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് സേവ് ചെയ്തിട്ട് നമ്മളുടെ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡറിന് പകരം നമുക്ക് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അതല്ലെങ്കിൽ ഡയറി മിൽക്ക് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ബാറ്റർ മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല അടിപൊളി കേക്ക് കിട്ടും. അപ്പോൾ ഇതൊന്ന് സേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പതിയെ നിന്ന് ടൈം എടുത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ കേക്കൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ എപ്പോഴാണെങ്കിലും ഏത് കേക്കാണെങ്കിലും നല്ല പതുക്കെ വളരെ പതുക്കെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ബാറ്ററൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാറ്റർ നല്ല തിക്കായതുകൊണ്ട് ഞാൻ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മിൽക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ബാറ്ററിൻ്റെ തിക്നെസ് നോക്കിയതിന് ശേഷം ബാലൻസുള്ള മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുള്ള 4 egg white തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത് നല്ലപോലെ നല്ല ഫ്ലഫി ആയി വരുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം അതിലേക്ക് 1 teaspoon ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എഗ്ഗിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊന്ന് മാറിക്കിടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ ഷുഗർ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 cup പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് നമ്മുടെ എഗ് ബാറ്റർ എഗ് വൈറ്റ് ബീറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിനാ മുഴുവനായിട്ടും പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം 1/2 pinch ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വളരെ പതുക്കെ നമ്മളിപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള എഗ് വൈറ്റിൻ്റെ ഫ്ലഫിനെസ് ഒന്നും പോവാതെ നല്ല സ്മൂത്തായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പതുക്കെ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ബാറ്ററും ഇതുപോലെ ചേർത്ത് കൊടുത്ത് പതുക്കെ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സോ നമ്മുടെ ബാറ്റർ ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് ഉള്ള ബാറ്ററും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സോഫ്റ്റായിട്ട് വളരെ പതുക്കെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നാലുള്ളൂ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കി ബാറ്ററും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. നമ്മുടെ ബാറ്റർ ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ കേക്ക് ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കാം.
അപ്പോൾ ഒരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ബാറ്റർ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിലെ ബാറ്ററിൽ എന്തെങ്കിലും ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒന്നുകൂടി ഒരു 4-5 തവണ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കും. കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബബിൾസ് ഒക്കെ മുഴുവനായിട്ട് പോയി കിട്ടും. അതിനുശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കേക്ക് ടിന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വളരെ ലോ ഫ്ലെയിമിൽ നമുക്കൊരു 30-40 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. സോ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് വിപ്പിംഗ് ക്രീമോ വിപ്പിംഗ് പൗഡറോ ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൊക്കോ പൗഡർ വെച്ചിട്ട് തന്നെ ഒരു ക്രീം സെറ്റാക്കി എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 200 ml വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് ഞാനൊരു 1/4 കപ്പോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് ഒരു 200 ml പാലെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പാല് കുറേശ്ശെ ചേർത്ത് വേണട്ടോ മിക്സ് ചെയ്തെടുക്കാൻ. പിന്നെ കൊക്കോ പൗഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഷുഗർ ഇത്തിരി അധികം വേണം. അതുകൊണ്ടാണ് 1/4 കപ്പോളം ഷുഗർ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കട്ടയിട്ടാണ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഫ്ലെയിം ഓൺ ആക്കണ്ട കേട്ടോ. അതിനുശേഷം ഫ്ലെയിം വെച്ചിട്ട് വളരെ ലോ സ്പീഡിൽ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നല്ലപോലെ ചൂടായി ഈ മിക്സ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് കുറേശ്ശെ ചേർത്തിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ. അതല്ലെങ്കിൽ പെട്ടെന്ന് കട്ട് പിടിച്ച് പോവുള്ളൂ. അത് ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കണം, അതല്ലെങ്കിൽ അടുക്കി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് മിശ്രിതപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഫ്ലെയിമിൽ നിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്കതിലേക്ക് 1/4 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 100-150 ഗ്രാമോളം ബട്ടറ് അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അലിയിപ്പിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ബട്ടറും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ക്രീം നല്ല ഷൈനിങ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് നമ്മുടെ കേക്ക് എന്തായാലും നോക്കാം. അപ്പോൾ എനിക്കൊരു 45 മിനിറ്റ്സോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ബേക്ക് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 30 മിനിറ്റ് ഒക്കെ ആയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് സൈഡൊക്കെ നിങ്ങൾ ഇതുപോലെ വിടിവിച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ ഒരു നൈഫ് വെച്ചിട്ടൊന്ന് വിടിവിച്ചെടുത്താലും മതി. എന്നിട്ട് ഞാനിതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കേക്ക് ഉണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മിൽക്കിലാണ് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് ഷുഗർ 1/2 കപ്പ് മിൽക്കിൽ നല്ലപോലെ നലിയിച്ചെടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ 4 പുറം ഒന്ന് കവർ ചെയ്തിട്ട് നമ്മൾ ഗ്ലാസ് കവർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് ചേർക്കുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഗ്ലാസ് കവർ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ അത് നടക്കില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, നമ്മുടെ ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് 4 പുറം ഇതുപോലെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ വലിയ കുഴപ്പമില്ല, ഗ്ലാസ് കവർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കണ ഏറ്റവും പെർഫെക്റ്റ്. എനിക്കത് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തു. ഇതൊക്കെ ഫൈൻ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ഇങ്ങനെ. അപ്പോൾ അത് വെച്ചിട്ട് ക്രീം നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല തിക്കായിട്ട് തന്നെ ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ ക്രീമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് 2nd ലെയറും വെച്ച് കൊടുത്ത് ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പും ക്രീമൊക്കെ ചേർത്ത് ഒന്ന് ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ചേർക്കുമ്പോൾ ഒത്തിരി വേണമെന്നൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ ക്രീം ഓൾറെഡി അത്യാവശ്യം ഷുഗറൊക്കെ ഇട്ട് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഒരു തിക്ക് ക്രീമല്ല ഉള്ളത്, അപ്പോൾ അതിനകത്തോട്ട് തന്നെ അത്യാവശ്യം മോയിസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ എന്നാലും കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്ത് 2nd ലെയറും ക്രീമും നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് 5th ലെയറും കൂടെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതും ഇതുപോലെ തന്നെ കേക്ക് വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുക. കുറച്ച് മതി കേട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മതി. എന്നിട്ട് ക്രീമും കൂടെ ചേർത്ത് 1-2 ഹവേഴ്സ് നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിനകത്ത് വെക്കണം. കാരണം നമ്മളുടെ തിക്ക് ക്രീം അല്ലാത്തത് കൊണ്ട് തന്നെ വിപ്പിംഗ് ക്രീം കൊണ്ട് ഉണ്ടാക്കിയ ക്രീമൊന്നും അല്ലല്ലോ, അപ്പോൾ അത് ലൂസായിരിക്കുന്നത് കൊണ്ട് തന്നെ 2 ഹവേഴ്സെങ്കിലും വെച്ചാലുള്ളത് നന്നായിട്ട് സെറ്റായി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് 2 ഹവേഴ്സ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫൈനൽ ലെയർ ഇപ്പോൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം. 2 ഹവേഴ്സ് മിനിമം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം കേട്ടോ.
അപ്പോൾ ഒരു 2 hours ശേഷമുള്ള നമ്മളുടെ കേക്കാണിത്. അപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ക്രീം ഒന്നും ലൂസായി പോകാണ്ട് നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കുറച്ച് ക്രീം ഇല്ലാത്ത ഭാഗങ്ങളിൽ നമ്മൾ ബാലൻസുള്ള ക്രീം എടുത്തിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീം ഓൾറെഡി തിക്കായതുകൊണ്ട് തന്നെ അത് അവിടെ അങ്ങനെ പേസ്റ്റായിട്ട് നിൽക്കും. അപ്പോൾ എല്ലാ സൈഡിലും 4 പുറം ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിത് ഇങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് കഴിക്കാം. അപ്പം ഞാനിതിൻ്റെ മുകളിൽ ചെറിയൊരു ഡെക്കറേഷൻ എന്നുള്ള രീതിയിൽ കൊക്കോ പൗഡറും ഷുഗർ പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കേട്ടോ, അതല്ലെങ്കിൽ നമ്മളുടെ ക്രീമിനകത്ത് അലിഞ്ഞ് പോയിട്ട് ആ ഒരു ഡെക്കറേഷൻ നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ ഷുഗർ പൗഡറും കൊക്കോ പൗഡറും കൂടെ ആകുമ്പോഴത്തേക്കും അതൊരു കുറച്ച് റഫ് ടെക്സ്ചറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇനി ഇത് മെൽറ്റ് ആയിട്ട് ഒരു ആ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കിട്ടും. സോ മോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ക്രീം കുറച്ച് എടുത്തിട്ട് പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ട് പേരൊക്കെ എഴുതിയിട്ടുണ്ട്. എഴുതിയത് അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, എന്നാലും ഓക്കെ, ഇറ്റ്സ് ഫൈൻ. അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു വൈറ്റ് കളറിൽ കാണുന്ന ആ ഒരു ഷുഗറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് അതിൽ മെൽറ്റായിട്ട് ടെക്സ്ചർ മാറി വരുമ്പോൾ, ഐ മീൻ കളർ മാറി വരുമ്പോൾ കേക്കിൻ്റെ ആ ടെക്സ്ചർ തന്നെ ഒരു മൊത്തത്തിൽ മാറും. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. സോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്കാണിത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ലോക്ക്ഡൗൺ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും വിശേഷ അവസരങ്ങളിൽ കേക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ക്രീമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ അപ്പോൾ നിങ്ങൾ ക്രീമൊന്നും ഇല്ലാത്ത കേക്ക് ഉണ്ടാക്കാണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ കൊക്കോ പൗഡർ ആയിരിക്കും ചിലപ്പോൾ എല്ലാവരുടെടുത്തും ഉണ്ടാകാണ്ടിരിക്കുന്ന ഒരു സാധനം. അപ്പോൾ നമുക്ക് കൊക്കോ പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ബാറ്റർ റെഡിയാക്കുമ്പോഴാണെങ്കിലും ക്രീം റെഡിയാക്കുമ്പോഴാണെങ്കിലും കൊക്കോ പൗഡറിന് പകരം നമുക്ക് ഡാർക്ക് ചോക്ലേറ്റോ മിൽക്ക് ചോക്ലേറ്റോ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ ഡയറി മിൽക്കൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഡയറി മിൽക്കൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഷുഗർ ഇത്ര ചേർക്ക പോലും വേണ്ട. കുറച്ച് അതിൻ്റെ ഒരു, ഇപ്പോൾ ഞാനൊരു 3/4 കപ്പ് ഷുഗർ എടുത്ത് കൊടുത്ത് നിങ്ങൾക്ക് 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പൊക്കെ ഷുഗർ എടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ബട്ടറും കുറച്ച് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, ചോക്ലേറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ ലോക്ക്ഡൗൺ ബർത്ത്ഡേ ചോക്ലേറ്റ് കേക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്ക്സൊക്കെ വന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെയുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സോ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.